കേരളത്തിൽ എൽ ഡി എഫിന്റെ തുടർ ഭരണം ഉറപ്പാണെന്ന് ജോസ് കെ മാണി. സർക്കാരിന് വലിയ തോതിലുള്ള ജനപിന്തുണയാണ് ലഭിക്കുന്നത്. എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ പാലായും അതിനൊപ്പം ഉണ്ടാകുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും യു ഡി എഫിൽ നിന്ന് നിരവധി പ്രവർത്തകർ എൽ ഡി എഫിലേക്ക് വരുന്നതായും ജോസ് കെ മാണി പറഞ്ഞു. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് ജനകീയ പദയാത്ര എലിക്കുളം മീനച്ചിൽ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. ഞായറാഴ്ച രാവിലെ ഭരണങ്ങാനത്തും ഉച്ചകഴിഞ്ഞ് തലപ്പലത്തുമാണ് പദയാത്ര നടക്കുന്നത്. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു തുടർഭരണം ഉണ്ടാകും. കേരളത്തിൽ ആകെ എല്ലാ ഇടങ്ങളിലും ജനവികാരം തെളിയിക്കുന്നത് ഇതുതന്നെയാണ്. ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ പാലായുടെ സംഭാവനയും ഉണ്ടാവും. സീറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ അത് ഇൻ്റേണലായിട്ടുള്ള നമ്മുടെ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. എന്നാലും ഞാൻ സൂചിപ്പിച്ച പോലെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പരമ്പരാഗതമായിട്ടുള്ള സീറ്റുകളുണ്ട്. അതുകൂടാതെ ഇപ്പോൾ വളരെയധികം ആളുകൾ ഞാൻ അവിടെ തന്നെ സൂചിപ്പിച്ചു, ഇന്ന് യു ഡി എഫിൽ നിന്ന് അത് പ്രവർത്തകർ മാത്രമല്ല നേതാക്കൾ ഉൾപ്പെടെ 2016 സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പല മേഖലകളുമുണ്ട്, പ്രാധാന്യമുള്ള, സ്വാധീനമുള്ള, അടിത്തറയുള്ള മേഖലകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്ത് ഞങ്ങളുടെ ഒരു പ്രപ്പോസൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ഇൻ്റേണലായിട്ടുള്ള ചർച്ചയാണ്.